ഡിയേഴ്സ്, ഇശൽ ശമ്രൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗാർഡൻ മേക്കോവർ അല്ലെങ്കിൽ ഗാർഡൻ ടൂർ എന്നൊക്കെ പറയുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലത്തെ ഗാർഡൻ. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും, ഒരു പച്ച കളർ പെയിൻ്റൊക്കെ ആയിരുന്നു അടിച്ചിരുന്നത്. അപ്പം ലാസ്റ്റ് ടൈം പെയിൻ്റ് അടിച്ചപ്പം ബാക്കി വന്ന എന്തോ പെയിൻ്റൊക്കെ കൂടെ മിക്സ് ചെയ്ത് അടിച്ചതെന്തോ ആണ്. അപ്പം നമ്മളിപ്പം പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കളർ പെയിൻ്റ് ആട്ടോ നമ്മൾ വാങ്ങിച്ചത്, ചട്ടിയുടെ അതേ കളർ തന്നെ പെയിൻറ്റ്. അപ്പം ഇത് ഒണക്സിൻ്റെ ആണ്, ഒണക്സിൻ്റെ എന്തോ മാർവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുകയാണ്, കാരണം മിക്സ് ചെയ്തില്ലെങ്കിൽ മുകളിൽ വെള്ളവും താഴെ എന്താ പെയിൻറ്റുമായിട്ടിങ്ങനെ കിടക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പെയിൻറ്റ് എടുത്തിട്ട് വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഒരു പഴയ കസേര ബാക്കിൽ കിടന്ന കേട്ടോ. അപ്പം നമ്മൾ ചട്ടി എടുത്ത് കയറ്റി വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ കുറേ നേരം കുനിഞ്ഞ് നിന്ന് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മടിയായതുകൊണ്ട് പഴയ ചട്ടി എടുത്തിട്ട് വന്നതാണ്, സോറി പഴയ കസേര എടുത്തിട്ട് വന്നാൽ. അപ്പം നമുക്കിതിൻ്റെ മുകളിൽ ചട്ടി കയറ്റി വെച്ചിട്ട് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് കട്ടിക്കൊന്നും വേണമെന്നില്ല, ഒരു ലേശം ഇത്തിരി ലൂസായിട്ട് തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അടിച്ച് തുടങ്ങാം. അപ്പോൾ കുറച്ച് ചട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ആ ചട്ടിയൊക്കെ നമുക്ക് പെയിൻ്റ് ചെയ്തെടുക്കണം. അപ്പം ചട്ടി നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വേണം കേട്ടോ പെയിൻ്റ് അടിക്കാനായിട്ട്. അത് തേച്ച് കഴുകണമെന്നും കാണിക്കുന്നില്ല, അത് നമ്മൾ ചുമ്മാ സ്ക്രബ്ബർ വെച്ചിട്ട് അതിലുള്ള എന്താ നമ്മളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പൂപ്പല് പോലെയുള്ളതൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ പെയിൻ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഇച്ചിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ എന്താണെന്നൊക്കെ ഉള്ളത്, പിന്നെ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ കളറ് വന്നപ്പോൾ തന്നെ കുറച്ചുകൂടെ വൃത്തിയായ പോലെ ഉണ്ട്. അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ചട്ടി വാങ്ങിക്കാൻ പോയ വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ട്, ചെടി മേടിക്കാൻ പോയ വീഡിയോ, വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയ വീഡിയോ, പൈപ്പ് ഗാർഡൻ ഉണ്ടാക്കിയ വീഡിയോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഉള്ളിക്കൂടെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ള ചട്ടിയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കുറച്ച് ചെടികളൊക്കെ നല്ലതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഇല്ലാത്ത ചട്ടിയിലൊക്കെ ചെടി നിറയ്ക്കണം, കുറച്ച് ചട്ടിയൊക്കെ മേടിച്ച് കുറച്ചുകൂടെ ഗാർഡനിൽ വെക്കണം, അങ്ങനത്തെ പണികളൊക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചട്ടികൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ആ കുറച്ച് ചട്ടികളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അപ്പുറത്ത് പെയിൻറ്റ് ചെയ്യാനൊക്കെ ഇരിപ്പുണ്ട്. ചിലതിലൊന്നും ചെടിയൊന്നും ഇല്ല കേട്ടോ, ചെടിയൊക്കെ പോയി. അപ്പോൾ അതൊക്കെ നമുക്കിനി ചെടിയൊക്കെ പിടിപ്പിച്ച് വൃത്തിയാക്കി വെക്കണം. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കുകയാണ്. ഒരിടത്തും വിട്ടു പോകാണ്ട് നല്ല ഒരു രണ്ട് റൗണ്ടെങ്കിലും അടിച്ചാലാണ് നല്ല വൃത്തിക്കിരിക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു റൗണ്ട് അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ഒരു റൗണ്ടും കൂടെ അടിച്ചു, അങ്ങനെ രണ്ട് റൗണ്ട് അടിച്ചു. അപ്പോൾ കുറേ എണ്ണത്തിലൊക്കെ ഇങ്ങനെ ചെടിയുള്ളതൊക്കെ നല്ല ചെടികളൊക്കെ അവിടെ തന്നെ നിർത്തി കേട്ടോ. അപ്പം ബാക്കി ഇല്ലാത്തതൊക്കെയും ഇതാ അവിടെ വച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് അടിക്കണം. പിന്നെ ഇതാ ഈ ഭാഗമൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഹാങ്ങിങ് ചെടികൾ തൂക്കിയിടാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ്ങിൻ്റെ കുറേ ചട്ടിയുമൊക്കെ നമ്മൾ ചട്ടി മേടിക്കാൻ പോയ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഇങ്ങനെ തൂക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുതരണം. അവിടെ ഇപ്പോൾ തൽക്കാലം ചട്ടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് നടന്നതൊന്നുമല്ല കേട്ടോ. അതിനുശേഷം എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇൻസ്റ്റലേഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് പോയി കാണാം. ഞാൻ തന്നെയാണ് ഈ ഗ്രാസൊക്കെ വെച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പെയിൻ്റ് അടിച്ച ചട്ടിയൊക്കെ എടുത്ത് ഇവിടെ ചെടികളുള്ളതൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ആ എന്താ പറയുക, പുല്ല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യലാണെന്നൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. നല്ല ലുക്കാണ്. അപ്പം ഈ ഒരു ചെറിയ ഏരിയയിൽ മാത്രം അതൊക്കെ ചെയ്തു. പിന്നെ നമ്മളിനി ചട്ടി നിറയ്ക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പുറകുവശത്തെ
നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണും പിന്നെ കുറച്ച് മണലും കൂടെ മിക്സ് ചെയ്തിട്ട് മണലിവിടെ ഉണ്ടായിരുന്നു അതിലേക്ക് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ചട്ടിയിൽ നിറയ്ക്കാനായിട്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇൻഡോറൊക്കെ വയ്ക്കുന്ന ചെടികൾക്ക് ഇങ്ങനെ ഇടാൻ കൊള്ളാം. കാരണം ചകിരിച്ചോറും കൂടെ വരുമ്പം കുറച്ച് ഈർപ്പം നിൽക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും അകത്തൊന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുറച്ച് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ. ഇതിപ്പം ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ്. ഇത് വെർട്ടിക്കൽ ഗാർഡൻ്റെ ചട്ടി ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് പൈപ്പ് ഗാർഡൻ്റെ ആട്ടോ. അപ്പോൾ പൈപ്പ് ഗാർഡൻ ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക. വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയതും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പൈപ്പ് ഗാർഡൻ്റെ സാധനം ചട്ടി. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന വള്ളികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്ന വള്ളികളൊക്കെയാണ്. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡൻ്റെ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഹാങ്ങിങ്ങിനുള്ള ചട്ടിയൊക്കെ നിറയ്ക്കുകയാണ്. വൃത്തിക്ക് നിറയ്ക്കണം. അപ്പോൾ ഹാങ്ങിങ്ങിനുള്ള എല്ലാം ഒന്ന് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെടി കിട്ടണ അനുസരിച്ച് നമുക്ക് നിറയ്ക്കാമല്ലോ. മീൻ ചെടി കിട്ടണ അനുസരിച്ച് നമുക്ക് ഹാങ് ചെയ്ത് ഇടാമല്ലോ. അപ്പം ചട്ടികളൊക്കെ ആദ്യം തന്നെ നമ്മൾ നിറയ്ക്കണം. അപ്പോൾ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ കുറേ എണ്ണത്തിലൊന്നും ചെടിയില്ലാതിന് ചെടിയൊക്കെ മേടിക്കണം. അങ്ങനെ നമ്മൾ ദാ ഇൻഡോർ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ നമ്മൾ നിറച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ഒരു ഇത് സി സി പ്ലാന്റ് ആണോ? അല്ല, ഇത് സി സി പ്ലാന്റ് പോലത്തെ വേറെ ഒരു പ്ലാന്റാണ്. നല്ല ഇൻഡോർ വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. പേര് എനിക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പം അത് നമ്മൾ വയ്ക്കുവാണ് കേട്ടോ. ഇത് ഇൻഡോർ വയ്ക്കാൻ വേണ്ടി കല്ലൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് നിറച്ച് വെച്ചു. ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ചട്ടിയാക്കിയത്. ഇൻഡോർ വയ്ക്കാൻ വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നി. നമ്മുടെ വീടിൻ്റെ അകമൊക്കെ വൈറ്റ് പെയിൻ്റ് ആണ്. അപ്പം വൈറ്റ് ആകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കളർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൈറ്റ് ആണ് ഇൻഡോർ വയ്ക്കാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ദാ ഇതുപോലത്തെ ചട്ടികളും നമ്മൾ വാങ്ങിച്ചറിഞ്ഞു. അപ്പോൾ അതിലൊക്കെ നമ്മൾ മണ്ണൊക്കെ നിറച്ച് വെച്ചു. ഇത് ആ കണ്ണൊക്കെ ചെടികൾ മേടിച്ചതൊക്കെയാണ്. അപ്പം കുറച്ചും കൂടെയൊക്കെ നിറയ്ക്കാനുണ്ട്. അപ്പം നിറയ്ക്കലും പിടിക്കലൊക്കെയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കുറേ ചട്ടിയുണ്ട്. മിക്ക ചട്ടിയല്ല എല്ലാ ചട്ടിയും തന്നെ നമ്മൾ നിറച്ച് വെച്ചു. പിന്നെ നമുക്കുള്ള ചെടികളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ കുറച്ച് ഇൻഡോർ ചട്ടികളൊക്കെയാണ്. അതൊക്കെ നിറച്ച് വെച്ചു. അങ്ങനെ ആദ്യം നിറപ്പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുകയാണ്. പിന്നെ ഇതിലൊക്കെ ചെടി വാങ്ങിച്ചു വെക്കണം കേട്ടോ. അതൊരു ടാസ്ക്കാണ്. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ മൂന്നാർ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം. അതായത് ഒരു റിസോർട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അവിടുത്തെ ഉള്ളവർ തന്നെ കേട്ടോ. അപ്പം ആ ചെടികളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ ആ ചെടികളുണ്ട്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ ഹാങ്ങിങ് ഒക്കെ ചെടി കിട്ടിയതൊക്കെ ജസ്റ്റ് ഈ മരത്തിലിങ്ങനെ വെറുതെ തൂക്കിയിട്ടു. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇത് എന്തെങ്കിലും മൂന്നാർ ജമന്തിയോ അങ്ങനെ എന്തോ പറയണ ഹൈബ്രിഡ് സാധനമൊക്കെയാണ്. അപ്പം അതെല്ലാം നമ്മൾ മൂന്നാറിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അതെല്ലാം ഈ ചട്ടിയിലേക്ക് നമ്മൾ നിറച്ച് പോവുകയാണ്. കിട്ടണതൊക്കെ ഇങ്ങനെ നിറച്ച് പോവുകയാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ആദ്യം നമ്മൾ തണുത്ത് വയ്ക്കണമല്ലോ. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ തണലത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നീക്കുട്ടിയും ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടോ നമ്മൾ ഈ ചട്ടി നിറയ്ക്കാനും ചെടി വയ്ക്കാനും ഒക്കെ. അപ്പോൾ നീക്കുട്ടി നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇനിയെ നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ ചട്ടിയിൽ നിറച്ചത് മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതിൽ തന്നെ ഫുൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ചിനി കമത്തി കളയണം നമുക്ക്. ഫുൾ വേണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ചില ഡ്യൂട്ടീസിലൊക്കെയാണ്. പിന്നെ അത്രയും വേണ്ടെന്ന് പറഞ്ഞപ്പം കുറച്ചെടുത്ത് ഇങ്ങോട്ട് കളയണതും അങ്ങനെയൊക്കെയാണ്. ആൾക്കെന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മളവിടെ ചട്ടി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി പോയേക്കും കേട്ടോ. ഇനി നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ. അത് വേറൊരു ടാസ്ക്കാണ്. അങ്ങനെ പിന്നെ നിറയ്ക്കലും ഒതുക്കലും ചെടി നടലും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഹാങ്ങിങ് ഇതുവരെ ഇട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ സൈഡിൽ നമ്മൾ കുറച്ചുള്ള ചട്ടിയൊക്കെ എടുത്ത് വെച്ചോട്ടോ. അപ്പം ഞാനിങ്ങനെ ചട്ടി ഒക്കെ നിറച്ചുകൊണ്ടിരിക്കുക. എന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഉമ്മച്ചി ആയിരിക്കും എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ആക്ച്വലി ഞാനാണ് കൂടുതൽ ചെയ്തത്. ഉമ്മച്ചി ഉള്ളപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണേന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലുള്ള ചെടിയൊക്കെയാണിത്. അപ്പോൾ ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ നടാൻ പറ്റിയൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത്രീശ വെർട്ടിക്കൽ ഗാർഡനിൽ ഒരു ലെയറിൽ നടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വിടിയിച്ചെടുക്കുകയാണ്.
ഇതിനി നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വെർട്ടിക്കൽ ഗാർഡനിൽ നടണം. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇതിൻ്റെ പേര് എന്താ, ജറപറ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അപ്പം അതും കൂടെ നമ്മൾ നടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചളഞ്ഞ് നമ്മൾ അതും നടാൻ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ അതും നടുകയാണ് കേട്ടോ. ഇതൊരു യെല്ലോയിഷ് ഓറഞ്ച് കൈൻഡ് ഓഫ് കളറായിരുന്നു ജറപ്പറ. ഇത് പിന്നെ വേറൊരു ചെടിയാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും കവറ് പൊട്ടിച്ച് നമ്മളിങ്ങനെ നട്ട് നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇല്ലാത്ത ചട്ടിയിലേക്കൊക്കെ നമ്മളിങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ചെടിയൊക്കെ കുറേ പോവുകയായിരുന്നു. നല്ല ചെടി ഉണ്ടായിരുന്നതാണ് ഇവിടെ. പിന്നെ ശ്രദ്ധിക്കാണ്ടൊക്കെയും പിന്നെ അങ്ങനെ അങ്ങ് പോയി. കുറച്ചാൾ ശ്രദ്ധിച്ചൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് ചെടിയൊക്കെ മേടിച്ചു, ചട്ടിയൊക്കെ മേടിച്ചു അങ്ങനെ. അപ്പം അങ്ങനെ ഇവിടെ നമുക്ക് അലോവേറ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കളഞ്ഞില്ല. അതിങ്ങനെ എന്തോ പോലെ നിൽക്കണമെങ്കിലും കളഞ്ഞില്ല. അപ്പം ഞാൻ അലോവേറ ഉപയോഗിച്ച് മറ്റേ ഫേസ് മാസ്ക് ഫേസിൽ എങ്ങനെ ഇടാം, നമ്മുടെ കുരുക്കളൊക്കെ കളയാമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളൊരു പിങ്ക് ചെറുപറയും മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ഒരു ചെടി ഉണ്ടായിരുന്നു. ഈ ചെടി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ചൊക്കെ നല്ല വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ നിന്ന് വൃത്തിയുള്ളൊരു നല്ലതെടുത്തിട്ട് അതൊക്കെ ഒന്ന് മാറ്റി നട്ടു. പിന്നെ ഇതിൻ്റെ പേര് ബോൾസം. ഇതിപ്പോൾ പിങ്കും വൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചെടിയുണ്ട്. ഇത് ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. നല്ലൊരു ചെടിയാണ്. നല്ല നന്നായിട്ട് പൂവ് എപ്പോഴും പൂവാണ്. ഇതും മൂന്നാർ ജമന്തി. പിന്നെ ഇത് നമ്മളിപ്പോൾ വച്ച ചെടി. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചത്, നമ്മുടെ ടെറസിൽ പച്ചക്കറിത്തോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ആകെ മൂന്നാലെണ്ണേ ഉള്ളൂ. തക്കാളി, പിന്നെ ഇത് ബ്രിഞ്ചാള്, ഗ്രീൻ കളർ ബ്രിഞ്ചാള് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു തൈയൊക്കെ ഉണ്ട്. ഇത് മറ്റേ ചാക്കില്ലേ, നമ്മുടെ അരിക്ക് വാങ്ങിക്കുന്ന ചാക്ക്, ചാക്കിലും നിറയ്ക്കാം പിന്നെ ക്യാരി ബാഗും വാങ്ങിക്കാം. കുറച്ച് ക്യാരി ബാഗും ഉണ്ട്. ഇതെനിക്ക് തോന്നണോ തക്കാളി തന്നെയാന്ന് തോന്നുന്നു. പിന്നെ ഇത് മഞ്ഞൾ എന്തോ ആണ്. പിന്നെ മുളക് തൈകൾ, പലതരത്തിലുള്ള മുളകുകൾ. പിന്നെ നമുക്ക് ചമ്മന്തി കരയ്ക്കാൻ മുളക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അങ്ങനത്തെ വെറൈറ്റി ഇങ്ങനെ ഉണ്ടൊക്കെ മുളകളാണ്. ഇത് ക്യാബേജ്, ക്യാബേജിൻ്റെയും ഇതൊക്കെ ക്യാരി ബാഗിലാണ് വെച്ചത്. പിന്നെ അത് വെണ്ടയ്ക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പം ഇതെല്ലാം നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ബാക്കിലെ പറമ്പ്. ഇപ്പോൾ അവിടെയാണ് കാർ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാറക്കിടെ. അപ്പം നമ്മുടെ മൊത്തത്തിൽ ഗാർഡൻ ഇതാണ്. കയറി വരുമ്പോൾ തന്നെ അത് ഈ ഒരു ചെടിയാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ കുറച്ചിങ്ങനെ ഈ 4 മണിയും കൂടെ, അല്ല 10 മണി, അതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ വൃത്തിയായിട്ടോ. ഇതൊരു വൈറ്റ് കളറ് ചെത്തിയാണ്. ഇത് ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ മാരേജിൻ്റെ വീഡിയോ കണ്ടവർ കണ്ടിട്ടുണ്ടാവും നാത്തൂനെ. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് അല്ലാത്ത ഇതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പുതിയ പൂവിട്ടതുള്ളൂ, കുറച്ചൊക്കെ ഇങ്ങനെ പൂവാൻ നിൽക്കുന്നതാണ്. പിന്നെ ഇതാ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇതിനെന്താ പറയുക. പല കളറ് ഇങ്ങനെ വരും, വൈറ്റൊക്കെ ഉണ്ട്. ഇതിങ്ങനെ അടുത്തടുത്ത് നിന്ന് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വേറെ കളറാവും. ഇപ്പോൾ ഈ വൈറ്റും ഈ പിങ്കും കൂടെ മിക്സ് ചെയ്ത് കളറൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഒരു ഫ്ലവറാണ്. നല്ല രസമായിട്ടോ ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ. നിറച്ച് ഇലയും നിറച്ച് പോവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇലയൊക്കെ നല്ലൊരു കളർ, ഡിഫറെൻറ്റ് കളേഴ്സിൽ വരും. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ചട്ടിയിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇതാ ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് പേരൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇതെങ്ങനെ വെച്ചാൽ നിറച്ച് പൂവുണ്ടാവും, എല്ലാ ദിവസവും പൂവുണ്ടാവും. ഇപ്പോൾ ഇന്ന് ഈ പൂവൊക്കെ കുറേ അങ്ങോട്ട് വാടും, അപ്പോൾ നാളെ നിറച്ചുണ്ടാവും. അങ്ങനെ ഇതൊരു യെല്ലോ കളർ ചെത്തിയാണ്. ഇതിൽ പൂവുണ്ടാവലുണ്ടായിട്ടോ, ഇപ്പോൾ പൂവില്ലാത്തതാണ്. അതിലിപ്പോൾ തൽക്കാലം പൂവിട്ടിട്ടില്ല. പിന്നെ ഇത് നമ്മൾ അകത്ത് വയ്ക്കുന്നതാണ്, മറ്റേ പ്യൂരിഫയർ പ്ലാന്റ് ഇല്ല, അതാണ് അതിൻ്റെ കുറച്ച് നമ്മളെടുത്ത് പുറത്ത് വെച്ചതാണ്. പിന്നെ ഇതൊക്കെ പഴയ നമ്മുടെ ചെടികളാണ്. എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് ജറബറ തന്നെയാണ്. ഇത് ജറബറ യെല്ലോ കളറാറ്റിയാണ്, യെല്ലോ കളർ ജറബറ. ഇതൊക്കെ ഇങ്ങനെ മുൾച്ചെടി
ഇത് മുൾച്ചെടി കുറേ ഉണ്ടായിരുന്നേ, അതൊക്കെ കളഞ്ഞതാണ്. ഇപ്പം കുറച്ചൊക്കെ ഉള്ളൂ. അപ്പം ഒന്ന് രണ്ടെണ്ണം അങ്ങനെ കളയാൻ തോന്നിയില്ല. നല്ല റെഡ് കളറല്ലേ ഇത്, അപ്പം അതെനിക്ക് കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് അത് കളഞ്ഞില്ല. പിന്നെ ഇതിങ്ങനെ പൊങ്ങിയൊരു പൂ ഉണ്ടാവും കേട്ടോ, ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പം അതും ഒക്കെ പൂവിട്ടിട്ട്, അത് പൂവിട്ട് കഴിഞ്ഞ ഒരു സ്റ്റേജാണിത്. പിന്നെ ഇപ്പറ കാണുന്ന ഈ ഒരു ചെടിയിൽ നിറച്ച് പിങ്ക് കുഞ്ഞു 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 ഫ്ലവർ ഉണ്ടാവും. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, അതിലിങ്ങനെ മുട്ടുപോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കുഞ്ഞു കുഞ്ഞു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഇത് നല്ലൊരു നല്ല അടിപൊളിയൊരു ഫ്ലവറാണ് അതുമ്പോൾ ഉണ്ടാവുന്ന കേട്ടോ. അതിലുണ്ടാവുന്ന ഫ്ലവർ ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം കണ്ടോ. ഇതാണ്, ഇത് നേരത്തെ ഉണ്ടായപ്പോൾ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. ഇതിലിങ്ങനെ നിറച്ചുണ്ടാവും, നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇത് ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ ഇതിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഇതാണെന്നൊന്നും തോന്നില്ല, പക്ഷേ ഇതിങ്ങനെ ഇലയിൽ തന്നെ ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് കളർ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സൈഡ് കഴിഞ്ഞു. ഇതിൻ്റെ അപ്പുറം കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഇത്ര നന്നായിട്ടിരിക്കണേ നോക്കൂ. പിന്നെ ഇവിടെ ബോൾസുണ്ട്, വൈറ്റ് കളറും ഉണ്ട്, റെഡ് കളറും ഉണ്ട്. വൈറ്റ് നല്ല രസമാണ്, ഇങ്ങനെ റോസ് പോലെ അത്ര വലുതാവും, നല്ല ഭംഗിയുള്ളൊരു ബോൾസാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ചെടി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കരിഞ്ഞു പോയിട്ട് എന്താ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു ഭാഗത്ത് കണ്ടോ കുറച്ചൊരു പച്ചപ്പ്, അത് അവിടെ നിന്ന് പിടിച്ച് വരണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അനക്കാണ്ട് നമ്മൾ വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പോകണ്ടല്ലോ, നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഒരു ഭംഗിക്കിരിക്കുന്ന ചെടികളാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ഈ ഒരു വലിയ ഇത്, ഈ ലീഫ് ഭയങ്കര വലുതാവും കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നടുകയാണെങ്കിൽ ഇത് ഭയങ്കര വലുതാവും. ഇതും ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്, ഒരു വൈറ്റ് കളറ് ഫ്ലവർ ഇതിലുണ്ടാവും. പിന്നെ ഇതൊക്കെ ചുമ്മാ സാധാരണ ചുമ്മാ ഉള്ള ചെടികളാണ്, കളർ ചെടികൾ പോലത്തെ. ഇത് വേറൊരു ജറബറയാണ്, വേറൊരു കളർ. എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു റെഡിഷ് കളറാണ്, അത് ഞാൻ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ട ഇതുപോലത്തെ റെഡ് കളറും. പിന്നെ നേരത്തെ കണ്ടത് നമ്മളൊരു ഓറഞ്ച് യെല്ലോ അല്ലേ, ഇത് പക്കാ ഒരു യെല്ലോ. ഇത് നല്ല ഭംഗിയാട്ടോ, ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴൊക്കെ. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ചെടി, ഇത് ഒരു കോളാമ്പി പോലെ ഇരിക്കുന്ന ഒരു ചെടിയൊക്കെയാണ്. ഇത് പെട്ടെന്ന് വാടിപ്പോവും ആ കോളാമ്പി ചെടി. പിന്നെ ഇത് ഇങ്ങനത്തെ ഈ ഓർക്കിഡ്, അതായത് ഇതിനെന്താ പറയണേ, എന്തോ പറയില്ല, ഓർക്കിഡിനെ ചട്ടിയിലുണ്ടാവുന്ന ഓർക്കിഡെന്നോ അങ്ങനെ എന്തോ പറയും. ഓക്കെ, അങ്ങനെ എന്തോ പറയുന്ന ഓർക്കിഡ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് മുൾച്ചെടിയാണ്, അതിലും ഒരു പ്രത്യേക തരം റെഡ് കളറ് ഫ്ലവർ ഉണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മുള്ളുണ്ടാവുന്ന ചെടിയാണ്. ഇതും വേറൊരു ജറപ്പറ. ജറപ്പറ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജറപ്പറ. അപ്പം അതിൻ്റെ പല പല കളേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു കുറ്റിമുല്ല ഉണ്ടാവും കേട്ടോ, അതിന് നിറച്ച് പൂവൊക്കെ ഉണ്ടാവും. ഇവിടെ വലിയൊരു മുല്ലയൊക്കെ ഉണ്ടായത് അത് നമ്മൾ വെട്ടിക്കളഞ്ഞതാണ്. അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റോസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഈ ചട്ടിയിലേക്ക് മാറ്റണം, മാറ്റിയിട്ടില്ല. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഈ തരത്തിലുള്ള ഫ്ലവറൊക്കെ ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ളത്, കുറേ നാൾ നിൽക്കും. പിന്നെ ഇതുപോലെ ഒരു മഷിത്തണ്ടൊക്കെ പോലെ ഇരിക്കും, അതിൽ നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ കളർ ചെടികളൊക്കെയാണ് കേട്ടോ. കുറച്ചൊക്കെ നമ്മളിപ്പോൾ നടനെ കണ്ടില്ലേ, അപ്പോൾ നട്ട ആ പൂവൊക്കെ പോയി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ലീഫിൻ്റെ ചെടിയെടുത്ത് കുറച്ച് ഇങ്ങോട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെയൊക്കെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ നമ്മളിങ്ങനെ പിടിപ്പിച്ച് കൊടുത്തു. ഇപ്പോൾ പിടിപ്പിച്ച് വരണേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നേ കേട്ടോ. ഇതിലും നിറച്ചൊരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവും. കുറച്ചൊക്കെ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന നല്ലൊരു ഫ്ലവറാണ്, നിറച്ച് പിങ്ക് ആൻഡ് യെല്ലോ, പിങ്കും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടായിരിക്കുന്നുണ്ടോ സൈഡിലായിട്ട്. എന്ത് ഭംഗിയാലേ അത്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ, ഇതല്ല തൊട്ടിപ്പുറയിരിക്കണം, ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ നട്ട ചെടിയുടെ ബാലൻസ് നമ്മൾ ഇവിടെ തന്നെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം കളർ ചെടികൾ അങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു റോയും കൂടെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഭംഗിയുള്ള കുറച്ച് ചെടികൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ ചെടിയിലൊക്കെയും പൂവുണ്ടാവുന്ന കേട്ടോ. ഇപ്പോൾ ഈ മൂന്നാമത് കാണുന്നത്. പിന്നെ ഇത് മൂന്നാർ ജമന്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവണത്. ഇതൊരു ഒരു വയലറ്റ് പോലത്തെ കളർ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഞാൻ കാണിച്ചറിയാം ഇനി വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതുണ്ടോ മുട്ടിട്ടേക്കുന്നത്, ഇതൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ്. നല്ല വലിയൊരു ഫ്ലവർ ഉണ്ടാവും, നല്ല രസമാണ് ഫ്ലവർ. നിറച്ചിങ്ങനെ നിന്നാൽ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ അടുപ്പിച്ച് നട്ട് കഴിഞ്ഞിട്ട്. ഈ ചെടി നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ഇത് നല്ല അടിപൊളിയാണ് മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന ചെടി.
ഇത് നമ്മൾ ചെറിയൊരു തൈ അങ്ങോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോകും, അപ്പം ഇങ്ങനെ വളഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടി കൊടുത്തേക്കും. അതിനൊരു ബഞ്ചായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. പിന്നെ ഇതും മൂന്നാർ ജമന്തി വേറൊരു കളറാണ്. അപ്പം ഇതിലൊക്കെ മുട്ടിട്ടിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഇങ്ങനെ കളർ അത്രയ്ക്ക് നമുക്ക് തിരിച്ചറിയില്ല. പിന്നെ ഇത് വിരിഞ്ഞിട്ടുണ്ട്, വിരിയുമ്പോഴൊന്നും ഞാൻ കാണിച്ചു തരാട്ടോ. പിന്നെ നമ്മൾ പിന്നെ പുതിയതായിട്ടൊരു ഒരു പിങ്ക് കളറ് റോസും കൂടെ വാങ്ങിച്ചോട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ, വെർട്ടിക്കൽ ഗാർഡൻ ഇപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് എത്തി. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ആ ഒരു ചെടി, സെക്കൻഡ് ലെയറിൽ ഇങ്ങനെ ഒരു പിങ്കിഷ് ടോൺ വരുന്നത്, പിന്നെ വേറൊരു ടൈപ്പ് ചെടി, പിന്നെ ഒരു യെല്ലോയും വൈറ്റും പിങ്കും ഒക്കെ കൂടെ മിക്സ് ചെയ്തത്. അങ്ങനെ ഓരോ ലെയറിലും നമ്മൾ ഓരോ ടൈപ്പ് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട്, ജസ്റ്റ് ഇത്രീച്ച് വെച്ചു കൊടുത്തിട്ടുള്ളൂ. അത് മതി, ഇതിന് അങ്ങോട്ട് വളർന്നോളും. അപ്പം ഇപ്പം ചിലവരൊക്കെ ഇങ്ങനെ തന്നെ പിടിപ്പിച്ചൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല, അത് ചുമ്മാ നമുക്ക് നഷ്ടമാണ്. ഒരു ഇത്തിരി ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ന തിക്കായിട്ട് വരും. ഇപ്പോൾ തിക്കായിട്ടില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ പിന്നെ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, ഇനി ഇത് വളർന്നൊക്കെ വരണം. പിന്നെ ഇതാ നമ്മുടെ പൈപ്പ് ഗാർഡൻ. ഇത് കാണാത്തവർ എന്തായാലും കാണും കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ ഇതാ നാല് മണിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു ട്വിസ്റ്റ് വരും, അത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഇനി ഒരു ചെറുപട നടാനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികൾ ഇരിപ്പുണ്ട്. പിന്നെ ഇൻഡോറിൽ നമ്മൾ ഇത് വെച്ചോട്ടോ, ഇത് നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ്. ഇതിപ്പോൾ നിറച്ച് തിക്കായി. പിന്നെ ഇത് നമ്മൾ ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കാനായിട്ടാണ് ഇതിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചേക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു പന വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. പന വലിയൊരു പനയായിരുന്നു, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കുവാണ് അതും. പിന്നെ നമ്മൾ നേരത്തെ പിടിപ്പിച്ച ചെടിയില്ലേ, അത് നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇപ്പം വൈറ്റ് കല്ലൊക്കെ ഇടണം കേട്ടോ നമുക്ക്. പിന്നെ നമ്മളിതാ നമ്മൾ ചട്ടി നിറച്ചതെല്ലാം ഇങ്ങനെ തൂക്കി തൂക്കി ഓരോ ഹാങ്ങിങ് ചെടികളൊക്കെയും നമ്മൾ പിടിപ്പിച്ചു. ഈ ഹാങ്ങിങ് ചെടികളൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നും അടുത്ത നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് വളർന്നോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ പീസസ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാണിത്. അപ്പം ആദ്യം നമ്മൾ തണലത്ത് ഇങ്ങനെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ കയറി എല്ലാം തന്നെ തൂക്കി അങ്ങനെ തൂക്കി തൂക്കി ഇടുകയാണ്. ഒരെണ്ണം റെഡ് ഉണ്ട് കേട്ടോ, അത് ചുമ്മാ റെഡ് ഇട്ടെന്നേ ഉള്ളൂ. ഇതിൽ മറ്റേ പുതിനയിലയാണ് കേട്ടോ, അത് നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും, നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതൊക്കെ പല ടൈപ്പുള്ള മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് നിങ്ങൾ കുറേ കാണും, എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആട്ടോ. ഒന്നും അങ്ങനെ സെയിം മണി പ്ലാന്റ് അല്ല കണ്ട. ഇപ്പം ഇങ്ങനെ നമ്മൾ ചുറ്റും ഇട്ട് കേട്ടോ ഈ ഹാങ്ങിങ് പ്ലാന്റ്. ഇതൊന്നും ഇപ്പോൾ വളർന്നിട്ടില്ല, ഇനി വളർന്ന സ്റ്റേജ് നമുക്കിനി ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ പറ്റും. വളർന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ നമ്മുടെ കല്യാണ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, അതിലും നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ജറപറയൊക്കെ പൂവിട്ടതാ കേട്ടോ, പിങ്ക്. നമ്മൾ ആ പൂവല്ല പിന്നെ പൂവിട്ടതാണ്. പിന്നെ മറ്റേ ആ ഒരു പിങ്ക് കളറ് ആ ഫ്ലവർ വന്നെന്ന് പറഞ്ഞില്ലേ, ആ ഫ്ലവർ ഇതാ ഇങ്ങനെ വന്നു. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് എടുത്ത വീഡിയോ കേട്ടോ, കാരണം പൂവൊക്കെ വിരിയുമ്പോൾ ഒക്കെ ഞാൻ എടുത്തെടുത്ത വീഡിയോ അങ്ങനെ ക്ലബ് ചെയ്തതാണ്. അതാണ് ഞാൻ പിന്നെയും ചില ചെടിയൊക്കെ വീണ്ടും കാണിക്കുന്നതൊക്കെ. എന്നാലും രസമല്ലേ ചെടികളൊക്കെ കാണാനായിട്ട്. എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ അധികം ചെടികളൊന്നും അങ്ങനെ പോയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒച്ചിൻ്റെയൊക്കെ ശല്യമുണ്ട്, ചെറിയ ചെറിയ ഒച്ചുകൾ കണ്ടോ. ഇതിൽ കണ്ടോ മൂന്നാമത്തെ ചെടിയിൽ പൂവിടുന്നു ഞാൻ പറഞ്ഞില്ലേ, അതിലിങ്ങനെ ഒരു ഒരു കൊമ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് അതിൽ പൂവ് വരും കണ്ടോ, വൈറ്റ് ഫ്ലവർ വന്നു. അത് അത് ഞാനിങ്ങനെ നോക്കി വെച്ചിരുന്ന് എടുത്തതാണ്. പിന്നെ നമ്മളൊരു സി സി പ്ലാന്റ് വാങ്ങിച്ചു, അതിങ്ങനെ ചട്ടിയായിട്ട് തന്നെ ആട്ടോ കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ചട്ടിയിൽ നിന്ന് മാറ്റണ്ട, ഏതായാലും അത് നല്ല ഭംഗിക്ക് ഇരിക്കുമായിരുന്നു. ഒരു പ്രത്യേക ടൈപ്പ് ചട്ടിയുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ചു. പിന്നെ അത് ഇതെടുത്ത് നമ്മൾ മേളിലോട്ട് കയറ്റി വെച്ചു. പിന്നെ പന അവിടെ തന്നെ ഇരിപ്പുണ്ട്. ചെടി നല്ല ഭംഗിയാട്ടോ. നമ്മൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്നറിയില്ല, പക്ഷേ ഇത് ഒരു പിങ്ക് ഇല, പിന്നെ ഒരു ഗ്രീൻ ഇല, പിന്നെ പിങ്കും ഗ്രീനും കൂടെ മിക്സ് ചെയ്തല്ല അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ മറ്റതിൽ അകത്തൊക്കെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചു. ഈ ബോട്ടിൽ ഗാർഡൻ, ഈ ബോട്ടിൽ ആർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പം ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിലും കുറച്ച് ചെടിയൊക്കെ വെച്ചു. ഇതും ഞാൻ ചെയ്തതാണ്, അന്ന് തന്നെ ചെയ്തതാണ്. അത് ഞങ്ങളുടെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ ചുമ്മാ ഭംഗിക്ക് വെച്ചു. അപ്പം നമുക്ക് ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്താലൊക്കെ മതി കേട്ടോ.
നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വളരും കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എത്ര സ്ഥിരിക്കുന്നു, പക്ഷെ നന്നായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു പ്ലാവും കൂടെ വീട്ടിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് വാപ്ചിയുടെ ജ്യേഷ്ഠനാട്ടോ വാപ്പ. അപ്പം നിങ്ങൾ കല്യാണ വീഡിയോ കണ്ടപ്പം കുറച്ച് പേരെങ്കിലും കണ്ടു കാണും. അപ്പം വാപ്പപ്പായും ഉച്ചയും കൂടെ ഇവിടെ നമ്മൾ ഒരു പ്ലാവ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ, വീടിൻ്റെ മുറ്റത്ത്. അപ്പം നമ്മളതാ ഈ ചരല് അല്ലെങ്കിൽ കല്ലിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് കളറ് ഒരു ഷീറ്റ് വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ കല്ലിടുന്നത് അല്ലെങ്കിൽ പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഷീറ്റ് കണ്ടത്. അപ്പം നമ്മളിതാ ബഡ് ചെയ്ത കേട്ടോ, ഇത് ബഡ് ചെയ്ത പ്ലാവാണ്. അപ്പം നമ്മളതിട്ട് ഇവിടെ നടുകയാണ് പ്ലാവ്. ഫ്രണ്ടിൽ തന്നെ കേട്ടോ നടണേ, അപ്പോൾ ഇതൊരു തണലാവുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചു ഫ്രണ്ടിൽ തന്നെ നടുകയാണ്. നമുക്ക് ഫ്രണ്ടിലൊരു മാവും ഒരു കൂവളവും ഒക്കെ നിങ്ങൾ കണ്ടുകാണും. അപ്പം ഒരു പ്ലാവും കൂടെ നട്ടു, അതിനുള്ള സ്ഥലം കൂടി ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നടുകയാണ്. നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കണമല്ലോ, അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. അപ്പം നമ്മുടെ വെർട്ടിക്കൽ ഗാർഡന് നെക്സ്റ്റ് സ്റ്റേജ് ആട്ടോ. വെർട്ടിക്കൽ ഗാർഡൻ വളർന്ന് ഇത്രയൊക്കെ ആയി. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് രസമായി. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിൽ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഇങ്ങനെ കാണാം, അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതാണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്. ആ 4 മണി ഒന്നും പൂടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതിലും മറ്റേ വെർട്ടിക്കൽ ഗാർഡൻ്റെ പോലെ തന്നെ ചെടികൾ നട്ടു. പിന്നെ നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം തന്നെ വളർന്നു കണ്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ തൂങ്ങി തുടങ്ങി, എല്ലാം ഇങ്ങനെ ഒരുവിധമൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ രസമായിട്ടോ കണ്ടോ, പുതിനയൊക്കെ വളർന്നു. ഇതെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ തൂങ്ങി കിടന്നു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വന്നത്. ഇതൊക്കെ നല്ല രസമായിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തൂങ്ങി തൂങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേജ്, അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്ന ഇന്നത്തെ അവസ്ഥയാണത് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് അടിപൊളിയാക്കണം, കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. എന്നാലും വെർട്ടിക്കൽ ഗാർഡൻ അത്യാവശ്യം ഒന്ന് നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ പൈപ്പ് ഗാർഡനും രസമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നിവിടെ മഴയുണ്ടായിരുന്നു കേട്ടോ, അപ്പം ഇങ്ങനെ ലെയർ ലെയറായിട്ട് വെച്ചപ്പോൾ നിറച്ചിങ്ങനെ വന്നപ്പോൾ നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ എല്ലാം തൂങ്ങി തുടങ്ങി. നമ്മുടെ ചെടികളൊക്കെയും നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റൊക്കെ നല്ല തൂങ്ങി തുടങ്ങി, നല്ല തൂങ്ങി അത്യാവശ്യമൊക്കെ ആയി. അപ്പം കല്യാണത്തിന് ഫോട്ടോസൊക്കെ എടുത്തപ്പം ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്, ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാകാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം നമ്മൾ മല്ലിയില നട്ടിട്ട് മാത്രം അങ്ങോട്ട് നന്നായി വന്നില്ല കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക, മല്ലിയില എങ്ങനെ വളർത്താം എന്നുള്ളത്. അപ്പം ഇത്രയും തന്നെയുള്ളൂ കേട്ടോ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ. അത്യാവശ്യം വൃത്തിയായെന്ന് തോന്നുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.